കടത്തിണ്ണയിൽ കണ്ട അജ്ഞാത മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസിനായി പോലീസുകാർ മെനക്കെട്ടത് അരമണിക്കൂർ. നാട്ടുകാരുടെ സഹായത്തോടെ 108 ആംബുലൻസിനെ ബന്ധപ്പെട്ടുവെങ്കിലും അവർ പണിമുടക്കിലാണെന്നാണ് വിവരം ലഭിച്ചത്. എന്തു ചെയ്യണമെന്നറിയാതെ അരമണിക്കൂറോളം പിന്നീട് മൃതദേഹത്തിന് കാവൽ നിൽക്കേണ്ടി വന്നു. കോൺസ്റ്റബിളുമാരായ നവാസിനും ഗണേശിനും ക്ഷമയോടെ അവർ കാത്തുനിന്നു. അപ്പോഴാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ആംബുലൻസ് അവിടേക്ക് പാഞ്ഞെത്തിയത്. ചുറ്റും കൂടി നിന്നവർ കാഴ്ചക്കാരായി നോക്കി നിന്നു എന്നല്ലാതെ ഒരു സഹായത്തിനും അവർ തയ്യാറായിരുന്നില്ല. കാവൽ നിന്ന പോലീസുകാർ അത് കണ്ട് ആരെയും ഒരു കൈ സഹായത്തിന് വിളിച്ചതുമില്ല. ആംബുലൻസ് എത്തിയപാടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തിടുക്കത്തിലായിരുന്നു കാവൽ നിന്ന പോലീസുകാർ. ആംബുലൻസ് ഡ്രൈവർക്കൊപ്പം മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുമ്പോഴും നവാസിന്റെ കൃത്യനിഷ്ഠ വ്യക്തമായിരുന്നു. ആ ജീവനത്തെ ശരീരം ആശുപത്രിയിൽ എത്തിക്കുക എന്ന ദൗത്യം കൂടി നിർവഹിച്ചപ്പോൾ കണ്ടുനിന്നവർ പരസ്പരം പറഞ്ഞു, ഇതു താൻ കേരള പോലീസത. ഇത്തരം സന്ദർഭങ്ങളിൽ ബുദ്ധിമുട്ടോടെ മുഖം തിരിക്കുന്ന പോലീസ് സേനയ്ക്കിടയിലെ അപൂർവം ചില മുഖങ്ങളിൽ രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു നവാസും ഗണേശും. ഒരറപ്പും വെറുപ്പുമില്ലാതെ ആ അജ്ഞാത മൃതദേഹത്തോട് അനാദരവ് കാട്ടാതെ ആത്മാഭിമാനത്തോടെ തൻ്റെ കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ട ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകാം നമ്മുടെ നല്ലൊരു ബിഗ് സലൂട്ട്. നോസ്റ്റസ്കൃതി റിച്ചോ പത്തനാപുരം.